ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു വെബ്സൈറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൽ വരുന്ന ഒരു ഇതാണല്ലേ ജാവാസ്ക്രിപ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിൽ രണ്ട് ടൈപ്പ് പ്രോഗ്രാംസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം എന്ന് പറയും. ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം ഉണ്ടാവും, സെർവർ സൈഡ് പ്രോഗ്രാം ഉണ്ടാവും. ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ആംഗുലാർ JS അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ ഇപ്പോൾ പൈത്തൻ്റെ എടുത്തു കഴിഞ്ഞാൽ ജാങ്കോ, അതൊക്കെ ഒരു ഫ്രെയിം വർക്കുകളാണ്. ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമുകളാണ് അതെല്ലാം. അതുപോലെ തന്നെ സെർവർ സൈഡ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ PHP, ജാവ അങ്ങനെയുള്ളതൊക്കെ സെർവർ സൈഡ് പ്രോഗ്രാമാണ്. പൈത്തൺ അങ്ങനെയുള്ളതൊക്കെ സെർവർ സൈഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളതിൽ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രൗസറിൽ തന്നെ റണ്ണാവുന്ന, ബ്രൗസറിൽ തന്നെ നമ്മുടെ ഇപ്പോൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് ആ ബ്രൗസറിൽ തന്നെ റണ്ണാവുന്ന സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് എന്ത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മളെങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് നമുക്ക് പല രീതിയിലുള്ള സ്ക്രിപ്റ്റ് എഴുതാം. ഇപ്പോൾ നമ്മൾ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഒരു അലേർട്ട് മെസ്സേജ്, അതായത് പേജ് ലോഡ് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് എങ്ങനെ വരുത്തുക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ നോക്കാം. അതിനായിട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യും. ഇൻറ്റേർണലായിട്ട് ഈ പേജിൽ തന്നെ ചെയ്യണം നമ്മളിപ്പോൾ. എന്നിട്ട് അതിനകത്ത് എന്താ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹലോ എന്നുള്ളത് കൊടുത്തു, സിംഗിൾ കോഡ്സിനകത്ത് കൊടുത്തു, സെമിക്കോളൻ ഇട്ടു. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹലോ എന്നുള്ളൊരു അലേർട്ട് ഇവിടെ വന്നു അല്ലേ. ഇനിയിപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ഹായ് എന്നാക്കി കഴിഞ്ഞാൽ ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ആ ഹായ് എന്നുള്ളത് ഇവിടെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അലേർട്ട് വരുന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ആക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബട്ടൺ എഴുതി അതിൽ ക്ലിക്ക് മീ എന്നുള്ളൊരു നെയിം കൊടുത്തു ആ ബട്ടണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് എഴുതുന്നതാണ് ഓൺ ക്ലിക്ക്. നമ്മളിപ്പോൾ എഴുതുന്നത് ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റാണ് നമ്മളിപ്പോൾ, ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ തന്നെ നമ്മൾ ആ ബട്ടനകത്ത് തന്നെ അതിൻ്റെ പ്രോഗ്രാം, അതായത് അതിലെന്താണോ ചെയ്യേണ്ടത്, അലേർട്ടാണെങ്കിൽ അലേർട്ട്, ആ ഫങ്ഷൻ അതിനകത്ത് തന്നെ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ജാവാസ്ക്രിപ്റ്റ് അലേർട്ട് ഹലോ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് മീ എന്ന് പറയുന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്നുള്ളൊരു ഒരു അലേർട്ട് വന്നു അല്ലേ. ഇത് നമ്മൾ ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റ് എന്നാണ് ഇതിനെ പറയുക. അതായത് ആ ബട്ടൺ ടാഗിനകത്ത് തന്നെ നമ്മൾ ഹലോ എന്നുള്ളത് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഇൻറ്റേർണലാക്കി മാറ്റാൻ നോക്കാം. അപ്പോൾ മെയിനായിട്ട് മൂന്ന് തരത്തിലാണ് ജാവാസ്ക്രിപ്റ്റ് ഉള്ളത്. ഇൻലൈൻ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേർണൽ ഉണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റാണ്. ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്, നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ, ഈ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൺ ക്ലിക്കിനകത്തൊരു ഫംഗ്ഷൻ എഴുതും. അതിനായിട്ട് ഒരു ഫംഗ്ഷൻ നെയിം ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഴുതി അത് ബ്രാക്കറ്റിനകത്താക്കുക. ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ കോപ്പി ചെയ്തു, ടെസ്റ്റ് ബട്ടൺ എന്നുള്ളതിനെ കോപ്പി ചെയ്തു. നമ്മൾ താഴെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ഫംഗ്ഷൻ്റെ നെയിം കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനകത്ത് അലേർട്ട് എന്നുള്ളത് കൊടുത്തു, ഹലോ ദിസ് ഈസ് ആൻ ഇൻറ്റേർണൽ JavaScript എന്നുള്ളത് ഞാൻ അതിനകത്ത് കൊടുത്തു. സെമിക്കോളൻ ഇടാം. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തായി? ഹലോ, ദിസ് ഈസ് ആൻ ഇൻറ്റേർണൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാൻ നോക്കാം. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ജാവാസ്ക്രിപ്റ്റ് ഫയല്, ഞാനിപ്പോൾ ഈ JS എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് JSനെ പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് എടുത്തു, അതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു പേരിലൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഫങ്ഷനെ, സ്ക്രിപ്റ്റിൻ്റെ ടാഗ് ഞാൻ കളഞ്ഞു, എന്നിട്ട് അതിനകത്തുള്ള ഫങ്ഷനെ ഇങ്ങോട്ടിട്ടു. ഇപ്പം എന്താ, അത് വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യില്ല. കാരണം എന്താ, നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് ഒരു എക്സ്റ്റേണൽ ഫയലിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അതിനിവിടെ റെഫർ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് സ്പേസ് src സോഴ്സ് ഈക്വൽ ടു JS. നമ്മുടെ ഫയലുള്ളത് JSലാണ്, JS/script.js എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് എഴുതാം, ദിസ് ഈസ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇനി ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തായി, ഹലോ, ദിസ് ഈസ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് എന്നുള്ള രീതിയിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ടൈപ്സ്, ഇൻലൈൻ ജാവാസ്ക്രിപ്റ്റ്, ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇനിയും കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഡിസൈൻ്റെയൊക്കെ കുറേ വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.